ആരോഗ്യരംഗത്തെ കണക്കുകളിൽ മോദി സർക്കാർ വരുത്തിയത് ഗുരുതര വീഴ്ചയെന്ന് രാജ്യാന്തര മെഡിക്കൽ ജേർണലായ ലാൻസെറ്റിന്റെ കണ്ടെത്തൽ കോവിഡ് മൂലം മരിച്ചവരുടെ കണക്കുകൾ പോലും വ്യാജമാണെന്നും കണക്കുകളിൽ സുതാര്യതയില്ലെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തി മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിൽ ലോക്സഭാ ഇലക്ഷനിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന മോദി സർക്കാരിന് ആരോഗ്യമേഖലയിൽ പോലും ഗ്യാരണ്ടി നൽകാൻ കഴിഞ്ഞില്ലെന്ന് ഉറപ്പിക്കുകയാണ് രാജ്യാന്തര മെഡിക്കൽ ജേർണലായ ലാൻസെറ്റിന്റെ മുഖപ്രസംഗം ആരോഗ്യരംഗത്തെ കണക്കുകൾ വ്യാജമാണെന്നും കണക്കുകളിൽ സുതാര്യതയില്ലെന്നുമാണ് മുഖപ്രസംഗം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ആരോഗ്യമേഖലയിലെ കണക്കുകൾ ശേഖരിക്കുന്നതിലും കൈമാറുന്നതിലും മോദി സർക്കാരിന്റെ അലംഭാവത്തെ വ്യക്തമാക്കുകയാണ് എഡിറ്റോറിയൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഡേറ്റയും സുതാര്യതയും എന്തുകൊണ്ട് പ്രധാനമെന്ന തലക്കെട്ടോടെയാണ് ആരോഗ്യരംഗത്തെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കോവിഡ് മൂലം രാജ്യത്ത് മരണപ്പെട്ടവരുടെ കണക്കുകളിൽ പോലും കേന്ദ്ര സർക്കാർ കൃത്രിമത്വം കാണിച്ചെന്നും നാല് ദശാംശം എട്ട് ലക്ഷം പേർ മരണപ്പെട്ട വ്യാജ കണക്കുകൾ നിരത്തിയ സർക്കാരിന് മുന്നിൽ ആറു മുതൽ എട്ട് മടങ്ങ് വരെ മരണം സംഭവിച്ചിട്ടുണ്ടെന്ന ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ ഉൾപ്പെടെ നിരത്തിയാണ് മുഖപ്രസംഗത്തിൽ കേന്ദ്രത്തെ വിമർശിച്ചത് ആരോഗ്യനയ രൂപീകരണത്തിലും ആസൂത്രണത്തിലും കൃത്യതയാർന്ന വിവരങ്ങൾ നൽകുന്നതിൽ കേന്ദ്രം പരാജയപ്പെട്ടെന്നും സമഗ്രമായ പഠനം ആവശ്യമാണെന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തി ദേശീയ സംസ്ഥാന തലത്തിൽ നടക്കുന്ന എല്ലാ കുടുംബാരോഗ്യ സർവേകളുടെയും അടിസ്ഥാനം സെൻസസ് ആണ് എന്നാൽ കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സെൻസസ് മുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ട്രോണിക് സർവേ നടത്തുമെന്ന പ്രഖ്യാപനം ലക്ഷ്യം കാണേണ്ടത് അത്യാവശ്യമാണെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട് കൈരളി ന്യൂസ് ദില്ലി